ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറസ്മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. 2023 കലണ്ടർ ഇയർ അവസാനിക്കാൻ പോവുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫുട്ബോൾ ലോകത്ത് ഈ 2023 കലണ്ടർ ഇയറിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച താരമെന്ന് നമുക്ക് നോക്കാം. ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെയാണ് നമ്മളെ ചാനലിനെ വീണ്ടും വീണ്ടും ഊർജ്ജിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കണം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് അടുക്കാം. അങ്ങനെ 2023 ഈ ഒരു വർഷത്തെ ലിസ്റ്റുകൾ മൊത്തം എടുത്തു നോക്കുന്ന സമയത്ത് ടോപ്പ് 2 ഗോൾ സ്കോറർമാരിൽ ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ടോപ്പ് 2 സ്ഥാനത്തേക്ക് നോക്കുന്ന സമയത്ത് 3 പേരാണ് ഈ ഒരു സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഒന്ന് കിലിയൻ ഇംബാപ്പ, രണ്ടാമത് ഹെർലി ഹാലൻഡ്, അതുപോലെ തന്നെ സാക്ഷാൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. അങ്ങനെ ഇംബാപ്പയിലേക്ക് നോക്കുന്ന സമയത്ത് 52 മാച്ചുകൾ കളിച്ചു, 50 ഗോളുകൾ അടിച്ചു, അതുപോലെ തന്നെ 12 അസിസ്റ്റുകളും. ജിയയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് 62 ഗോൾ കോൺട്രിബ്യൂഷൻ ഇംബാപ്പന്റെ പേരിലുണ്ട്. അതുപോലെ തന്നെ ഹെർലിക് ഹാലൻഡിലേക്ക് നോക്കുന്ന സമയത്ത് 60 മാച്ചുകൾ കളിച്ച ഹെർലിക് ഹാലൻഡ് 50 ഗോളുകൾ അടിച്ചു, 12 അസിസ്റ്റുകളും. അദ്ദേഹത്തിനും 62 ഗോൾ കോൺട്രിബ്യൂഷനുണ്ട്. അങ്ങനെ സാക്ഷാൽ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയിലേക്ക് നോക്കുന്ന സമയത്ത് 56 മാച്ചുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 50 ഗോളുകളും 14 അസിസ്റ്റും അദ്ദേഹം നിറവേറ്റു. അങ്ങനെ 64 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞു ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അങ്ങനെ 1-ാം സ്ഥാനത്തേക്ക് നോക്കുന്ന സമയത്ത് ഹാരി കെയ്ൻ ബൂണ്ടസ് ലീഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ടോട്ടനത്തിലും അതുപോലെ തന്നെ അവിടെ നിന്ന് ബൂണ്ടസ് ലീഗിലേക്ക് ചേക്കേറിയ സമയത്തും ഇപ്പോഴും നിലവിൽ മികച്ച പ്രകടനം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹാരി കെയ്നെ സംബന്ധിച്ച് അദ്ദേഹം 56 മാച്ചുകൾ കളിച്ചിട്ടുണ്ട്, 51 ഗോൾ അടിച്ചുകൂട്ടി, 12 അസിസ്റ്റുകളും. അങ്ങനെ 63 ഗോൾ കോൺട്രിബ്യൂഷനിലാണ് ഹാരി കെയ്ൻ നിലവിൽ നിൽക്കുന്നത്. വളരെ മികച്ച പ്രകടനമാണ് ഹാരി കെയ്ൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹാരി കെയ്നെ സംബന്ധിച്ച് ഒരു മത്സരം മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത്. നിലവിൽ CR7 രണ്ടാം സ്ഥാനത്താണ്. ഇനി CR7 അല്ലെങ്കിൽ റൊണാൾഡോക്ക് 1-ാം സ്ഥാനത്തേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ 3-ാം സ്ഥാനത്തുള്ള കിലിയൻ ഇംബാപ്പക്ക് ഇനിയുള്ള മത്സരം എന്ന് പറയുന്നത് ഈ ഒരു വർഷം നോക്കുന്ന സമയത്ത് ഇനി ബാക്കിയുള്ള മത്സരം എന്ന് പറയുന്നത് ഒരു മത്സരം മാത്രമാണ്. ഹാലൻഡിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനിയും 3 മത്സരങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ കഴിഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരത്തിലും അദ്ദേഹം കളത്തിലില്ലായിരുന്നു, അദ്ദേഹം ഇഞ്ചുറിയിലാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം ഇറങ്ങാനുള്ള, ഈ ഒരു വർഷം അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. റൊണാൾഡോയിലേക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇനി 3 മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ ഒരു വർഷം കളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഹാരി കെയ്ൻ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 1 മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത റൊണാൾഡോക്കാണ്. പക്ഷേ ഹാരി കെയ്ൻ എന്ന ഇതിഹാസത്തെ ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ല. കാരണം ഒരു മത്സരത്തിൽ തന്നെ 3-ഓ 4-ഓ 5-ഓ ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട് ഹാരി കെയ്ൻ. അതുകൊണ്ട് അദ്ദേഹവും അതുപോലെ തന്നെ CR7 ഒന്നാം സ്ഥലം നിലനിർത്താനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെ പറഞ്ഞ സ്റ്റാറ്റ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, 2023 ഈ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ആരായിരിക്കും 1-ാം സ്ഥലം നിലനിർത്താൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയുടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, നമ്മൾ കുറച്ച് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മാൻ.